ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കൂട്ടാവുന്ന, അതിൻ്റെ കൂടെ കഴിക്കാവുന്ന ഒരു ഉരുളൻകിഴങ്ങ് കൊണ്ട് പൊട്ടറ്റോയും കൊണ്ടൊരു കൂട്ടായി ഉണ്ടാക്കാം. അത് എങ്ങനെ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലെ 3 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ 3 വിസിലെടുത്ത് പുഴുങ്ങി. അതിന് ഞാനൊരു 4 മീഡിയം സൈസിലെ ടൊമാറ്റോ ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഉണ്ടാക്കാൻ നേരം പറയാം. ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 2 ഗ്രാമ്പും 2 ഏലക്ക. ഏലക്ക ഞാനൊന്ന് ചതച്ചിട്ടിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം, അര ടീസ്പൂൺ കടുക്, പിന്നെ 2 വറ്റൽമുളക്, ഒരു 2 കറിവേപ്പില. ഇത്ര കുഞ്ഞു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു പച്ചമുളക് കീറിയത്, ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ കായപ്പൊടി. ഞാൻ ഇതിൻ്റെ അകത്ത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ, ഇതിപ്പോൾ എൻ്റെ മുളക് പൊടി ചേരി ഉള്ളതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ എരി അനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഇത് ഇത്രയും വെള്ളത്തിൽ ചായച്ച്. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല, ഇത്രയും ഞാൻ വെള്ളത്തിൽ ചാലിച്ച് ഇതിലോട്ട് ചേർക്കുക. ഒന്നുകൂടെ പറയാം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതൊന്ന് നന്നായി പച്ചമുളക് ഒന്ന് മാറട്ടെ. പച്ചമുളക് മാറിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ അരച്ച് വെച്ച തക്കാളിക്ക പേസ്റ്റ് ചേർക്കാം. ഇപ്പം തക്കാളിക്കയുടെ വെള്ളമൊക്കെ പറ്റാറായി എന്നാണ് ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ ഇത് ഉലുവ കസൂരിമേത്തി ഉലുവ ഇല ഉണങ്ങി പൊടിച്ചതാണ് അത്. ദണ്ട ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് കൈ ഇങ്ങനെ വെച്ച് ക്രഷ് ചെയ്ത് ഇതിലോട്ടങ്ങ് ഇടാം. അത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ ഇട്ടാൽ മതി. എല്ലാം സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും. നാട്ടിൽ കിട്ടുമോന്ന് അറിയത്തില്ല, ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഇടുമ്പോൾ നല്ലൊരു മണം വരും. ഇപ്പൊ അതിനകത്ത് തക്കാളിക്കയുടെ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ആ കിഴങ്ങ് നന്നായി പൊടി വെന്ത കിഴങ്ങ് നന്നായി വേവണം. അത് ശർക്കര ഒന്ന് കൈ കൊണ്ടെങ്ങണം പൊടിച്ച് ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിലോട്ട് കുറച്ച് മല്ലിയില ഇപ്പൊ ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മതി. ഇത്രയും വെള്ളം ഒഴിച്ച് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വേവിക്കാം. ഇപ്പൊ നമ്മുടെ
പൊട്ടറ്റോയില് വെള്ളമൊക്കെ ഇതായി. ഇത് ഒത്തിരി വെള്ളം പോലല്ല, ഒത്തിരി ഡ്രൈയും സ്വല്പ ലിക്വിഡായിട്ട് ഒന്ന് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് ഈ ചപ്പാത്തി പൂരിയൊക്കെ തിന്നാൻ നല്ലത്. അതുപോലെ ഈ ഉരുളൻകിഴങ്ങ് അകമൊക്കെ നന്നായി വെന്തിരിക്കണം, എന്നാലേ ഇത് നല്ലതുപോലെ വരത്തുള്ളൂ. അവസാനം നമുക്ക് വേണ്ട ഇത്ര ഒരു ശർക്കര ഇട്ടേക്കാം, ഇതിലോട്ട് ഇട്ട് ഇളക്കാം. ഇനി നമുക്ക് തീ ഓഫാക്കിക്കാം. അതുപോലെ നിങ്ങളുടെ മസാലയുടെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിപ്പം നല്ല എരിയുള്ള മുളകുപൊടിയാണ് ഞാൻ 1/2 teaspoon എടുത്തുള്ളൂ. ഇപ്പം കാശ്മീരി ആണെങ്കിൽ 1 teaspoon ഇടാം, നല്ല ടേബിൾ സ്പൂൺ. നമ്മുടെ ഉരുളൻകിഴങ്ങ് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ വളരെ നല്ലതാണ്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഇതിഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൊച്ചു ഉപ്പുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.